എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിജോ രാജകുമാരി. ഡി ഫ്ലവേഴ്സ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്ന് ഇടുക്കി ജില്ലയിലെ മരിയാപുരത്തുള്ള കാർമൽ വില്ലയിലാണ്. ഗോൾഡൻ ബാംബു ഇങ്ങനെ നിൽക്കുന്ന ആ ഇടവഴിയിലൂടെ കയറി ചെല്ലുമ്പോൾ ഒരു വിസ്മയകരമായ ലോകത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ആ ആശ്രമത്തിനുള്ളിൽ പ്രിയപ്പെട്ട ഷാജി അച്ഛൻ്റെ വിസ്മയിപ്പിക്കുന്ന ശില്പങ്ങളുടെയും അതുപോലെ തന്നെ ചിത്രങ്ങളുടെയും വലിയൊരു ശേഖരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശില്പകലയുടെയും ചിത്രരചനയുടെയും മറ്റും വിശേഷങ്ങളിലേക്കുമാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അച്ഛാ, നമ്മൾ ഈ കാർമൽ വില്ലയിലേക്ക് വരുമ്പോഴേ ഈ ഒരു ആത്മീയതയ്ക്ക് ഒപ്പം തന്നെ അതിലപ്പുറമായിട്ട് വിസ്മയിപ്പിക്കുന്ന വലിയൊരു ശില്പങ്ങളുടെ ഒരു മ്യൂസിയം പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരാനുള്ള കാരണം? വിസ്മയിപ്പിക്കത്തക്കൊന്നുമില്ല, പക്ഷെ ഇത് കുറച്ച് നമ്മള് ഞാൻ മുമ്പ് വരയ്ക്കുന്ന ഒരാളായിരുന്നു. വരയ്ക്കുകയൊക്കെ ചെയ്യുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ സമയം കിട്ടി, പിന്നെ തടികൾ കുറച്ച് അവിടെ കുറച്ചൊക്കെ കിട്ടി. അപ്പം ഞാനതിനെ എന്താ ആക്കാം എന്നുള്ളതിനെ വിചാരിച്ചാണ് കൊത്തുപണിയിലേക്ക് പോകുന്നത്. ഞാൻ മുമ്പ് തെർമോക്കോളൊക്കെ ശില്പങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ തടിയിലേക്ക് പിന്നീട് ഇപ്പം ഇവിടെ വന്നപ്പോൾ ചെയ്യുന്നതാണ്. ഈ ഇത്തരത്തിലുള്ള രൂപങ്ങളെല്ലാം കൊത്തുന്നുണ്ടല്ലോ, ഇതൊക്കെ എത്ര നാളുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്? ഏകദേശം ഇത് അങ്ങനെ ഒരു സമയം നമ്മൾ പറഞ്ഞ് അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. കുറേ ദിവസങ്ങളെടുക്കും, കുറച്ച് സമയം എടുക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ചെയ്യുന്നില്ല. എന്ത് മരത്തിലേക്ക് കൂടുതൽ? ഇത് കുമ്പിളാണ്, കുമ്പിളുണ്ട്, ഇത് തേക്കാണ്. അങ്ങനെ നമ്മളൊരു തടിയെ കുറിച്ച് എന്താണ് ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്കറിയാൻ പാടില്ല. കിട്ടിയ തടികൾ വെച്ച് ചെയ്തു, പക്ഷെ കുമ്പിളിലാണ് നമുക്ക് ചെയ്യാൻ. നമുക്ക് പ്രൊഫഷണൽ ആളുകൾക്ക് ചെന്ന് കുമ്പിളിലാണ് ചെയ്യുന്നത്. എന്താ ആയുധം? നിലവിൽ ഉള്ളിയാണോ? അതും ഒരു ഉള്ളി ആയുധങ്ങളൊക്കെയാണ് ഇത്. എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. സെറ്റ് ഉള്ളി, ആദ്യം ഒരു ഉള്ളി എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പുറകിൽ പുറത്തൊരു മാവ് കെട്ടിക്കഴിഞ്ഞപ്പോ ആ മാവിലാണ് ആദ്യം നല്ലിടയിലെ ഒരു രൂപം കൊത്തുന്നത്. അന്ന് ഒരു ഉള്ളി കൊണ്ടാണ് കൊത്തിയത്. അതിനുശേഷം പിന്നീട് ഞാനിവിടെ ഒരു കൊല്ലങ്ങൾ കൊണ്ട് ഉള്ളി സെറ്റ് ഉണ്ടാക്കിച്ചു. സ്വന്തമായിട്ട് ആയുധം റെഡിയാക്കി, ഇപ്പൊ ഈ ഇത് കണ്ടിട്ട് കുറച്ച് കൈകളെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ശരിക്കും ഇത് എന്താണ് ഇതിന്റെ? അതിനെ സത്യത്തിൽ അതൊരു ശില്പം അങ്ങനെ ആയതാണ്. പല തടികൾ വന്നപ്പോൾ ഒറ്റത്തടിയല്ല, പല പീസുകൾ വന്നാണ്. ഇപ്പൊ തേക്കിന്റെ ആണ് ചെങ്ങല പോലെയുള്ളത്. കുറെ പൊട്ടിപ്പോവും ഉണ്ടാക്കുന്ന, കുറെയൊക്കെ ആണ് രക്ഷപ്പെട്ട് കിട്ടുള്ളൂ. അങ്ങനെ വന്നൊരു സ്വാതന്ത്ര്യത്തിന്റെ ഇമാൻസിപ്പേഷൻ എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം കാലുണ്ട് അല്ലെ, കൈകളുണ്ട്, ചങ്ങലകളാണല്ലേ. നമ്മള് സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഉയർന്നു പോകുന്നു, ഉള്ളിലേക്കുള്ള സ്വാതന്ത്ര്യം. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു അർത്ഥം ഉദ്ദേശിച്ചത്. ഇത് ഒറ്റത്തടിയാണോ? ഒറ്റത്തടിയാണ്, ഒറ്റത്തടിയാണ് അല്ലേ. ഇത് സത്യത്തിൽ വേറൊരു കാര്യം, ഞാൻ കൊത്തി വന്നു കഴിഞ്ഞപ്പോ ഇതിനകത്ത് കേടായിപ്പോയി. ഇത് കുമ്പിള തടിയായിരുന്നു, കേടായിപ്പോയി. അത് പിന്നീട് വേറൊന്നാക്കിയതാണ് സത്യത്തിൽ. അങ്ങനെ വന്നതാണത്. ഇതിപ്പം ഒരു കുഞ്ഞു ഉറങ്ങുന്ന രീതിയല്ലേ, ശരിക്കും ഉണ്ണീശോ. അതാണ് ഉണ്ണീശോയിട്ടും, ഇല്ലെങ്കിൽ സംരക്ഷണം എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതിനെ ക്രിസ്മസ് ആകുമ്പോൾ നമ്മളൊരു ഉണ്ണീശോയായിട്ട് എടുത്തു വെച്ചായിരിക്കുന്നത് അല്ലെ. ഇതൊക്കെ കുമ്പിള് തന്നെയാണ് തോന്നുന്നു അല്ലെ? അത് കുമ്പിളാണ്, കുമ്പിള് തന്നെയാണ്. പ്രാത്തോറത്തിൽ കെട്ടിയിട്ടുള്ള കൺസെപ്റ്റ് വെച്ചിട്ടുള്ളതാണ്. ഇത് ഒറ്റത്തടിയിൽ തന്നെയാണ്, ഒറ്റത്തടിയിലാണ് അല്ലെ. അപ്പൊ അതുപോലെ അതെല്ലാം കാണുന്നത് ഒറ്റത്തടിയിലാണ് തോന്നുന്നു അല്ലെ. ഇത് ശരിക്കും തെർമോക്കോളാണോ ചെയ്തത്? അല്ലല്ല, അത് മൾട്ടിവുഡ് ചെയ്തേക്കുന്നത്. മൾട്ടിവുഡ് ആണ്. ഇത് ശരിക്കും യേശുവിന്റെ കയ്യിലടിച്ചതിന്റെ ഒരു രീതിയിലാണ് അല്ലെ. ഇതൊക്കെ വരച്ചാക്കണം, അതെല്ലാം വരയാണ്. അത് ത്രീ ഡയമെൻഷന് വേണ്ടിയാണ് ആ രീതി ചെയ്തേക്കുന്നതാണ്. നമ്മളൊരു അതൊക്കെ നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ ചെയ്തതാണ്. മറ്റേ അതെല്ലാം ത്രീ ഡയമെൻഷൻ, അതൊക്കെ പുട്ടി അല്ലെങ്കിൽ ചെയ്തേക്കുന്നത്. ഒറിജിനൽ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ത്രീ ഡയമെൻഷൻ വേണ്ടി അങ്ങനെ ചെയ്തോളൂ. മേളിലെ ശരിക്കും ഇപ്പൊ ഇതിന്റെ നന്നായിട്ട് വരകളെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ ഇടുക്കി ഡാമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഒരു നർത്തകിനെ കാണുന്നുണ്ട്, യേശുവിന്റെ ഇതെല്ലാം കാണുന്നുണ്ട്, കുരിശിത്തറച്ച രൂപങ്ങളെല്ലാം കാണുന്നുണ്ട്. കുരിശിത്തറച്ച ശരിക്കും പേപ്പറാണത്, പേപ്പറാണ്. അത് നമ്മുടെ പേപ്പറെ ചുരുട്ടി എല്ലാം റെഡിയാക്കി ചെയ്തേക്കും. മൊത്തം പേപ്പറാണ്, പേപ്പറാണ് അല്ലേ. ഇതൊക്കെ എത്ര നാൾ കൊണ്ട് ചെയ്യുന്നത്? വളരെ അത്രയും സമയം എടുക്കുന്നതല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ക്രാഫ്റ്റിന്റെ പോലെയാണല്ലോ. ക്രാഫ്റ്റും പിന്നെ നമ്മള് സ്കൾപ്ചർ ചെയ്യുമ്പോൾ അതിന് സമയമെടുക്കും. ഇത് മൾട്ടിവുഡിന്റെ മൾട്ടി കളർ നമുക്ക് കിട്ടും, അങ്ങനെ ചെയ്തേക്കുന്നതാണ് ഇതെല്ലാം. മൾട്ടിവുഡിന്റെ തന്നെ ഷീറ്റേൽ ഇത് അത്ര എളുപ്പമല്ല. നമ്മൾ കുഞ്ഞു കത്തിക്ക് കാർവ് ചെയ്തെടുക്കണം. മൾട്ടിവുഡിന്റെ കട്ടിയുള്ള പീസില് നമ്മൾ ചെയ്യുന്നത് മൾട്ടിവുഡ് ഷീറ്റ്. ഇപ്പം ഈ വരയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ചെറുതായിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു രീതി കൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് കൂടുതലൊരു ആകർഷണം തോന്നുന്നത്. ശരിക്കും വര പഠിച്ചിട്ടുണ്ടോ? ഞാൻ വര പഠിച്ചാൽ ഞാൻ ബാംഗ്ലൂർ കുറച്ചുകാലം കലാമന്ദിർ എന്ന് പറഞ്ഞൊരു
സ്ഥാപനത്തിൽ പഠിച്ചതാണ്. അതൊരു അഞ്ചു വർഷത്തെ കോഴ്സാണ്. പക്ഷെ ഞാനൊരു ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഒന്നര വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഡ്രോപ്പ് ഔട്ട് ആയി എന്ന് പറഞ്ഞ പോലെയായി. പിന്നീട് ഞങ്ങൾ അധ്യാപകം എനിക്ക് പഠിപ്പിക്കാൻ പോകണം, ബി എഡ് പഠിക്കേണ്ടതൊക്കെ സാഹചര്യങ്ങളാണ്, അങ്ങനെയൊക്കെ നിർത്തിപ്പോയത്. പക്ഷെ പിന്നീട് അത് കുറച്ച് ബേസിക് കിട്ടി നമുക്ക്, കൂടുതൽ അതിലുപരിയായിട്ട് നമുക്കൊത്തിരി അറിയാൻ പാടില്ല എന്നുള്ള പിടിയും കിട്ടി. ഇതെല്ലാമാണ് നമ്മൾ പഠിക്കുമ്പോൾ ഉള്ളത്. അതിൽ അടിസ്ഥാനമുണ്ട് നമുക്ക് കുറച്ച്. അതുകൊണ്ട് നമുക്ക് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ മൾട്ടിവുഡിന്റെ ഷീറ്റുകളെ ചെയ്തിരിക്കുന്നതാണ്. ഇത് അച്ഛൻ തന്നെ വർക്ക് അല്ലേ? അത് മുമ്പ് ഹർത്താരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ സാധനം മൾട്ടിവുഡിന്റെ ഷീറ്റ് ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നതാണ്. ഇതൊക്കെ വാട്ടർ കളറും അതുപോലെ തന്നെ മുകളിലത്തെ ഓയിൽ കളറ്, അതൊക്കെ ഫേമസ് പിക്ചർ ഉള്ളതാണ്. ഇതൊക്കെ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. ബാക്കിയുള്ളതൊക്കെ അത് മുമ്പ് വരച്ച പടങ്ങളാണ്. അടുത്ത കാലത്തൊന്നും വരച്ചത് ഇതൊക്കെ അടുത്ത കാലത്ത് വരച്ച വരച്ചിലൊക്കെ ഉണങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടി വരച്ച പടങ്ങളാണ് അടുത്ത കാലങ്ങളിലുള്ളത്. ഇപ്പം ശരിക്കും ആദ്യമൊക്കെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ വലിയ വളരെ തിരക്കിട്ട ഒരു ജീവിതമായിരുന്നല്ലോ. ഇപ്പം ഈ ആശ്രമത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഈ കലാ സംഭവങ്ങളെല്ലാം നമുക്ക് കൂടുതൽ അല്ലേ കൂടുതലാക്കി എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവും അല്ലേ? സമയം കിട്ടുന്നുണ്ട്, ധാരാളം സമയം കിട്ടുന്നുണ്ട്. സമയം എല്ലായിടത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആണ്, നമുക്ക് അങ്ങനെ അത് വെട്ടിയും കുത്തിയിടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുണ്ട്, പിന്നെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ എല്ലായിടത്തും ശ്രദ്ധിക്കണമല്ലോ, കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെയുള്ള ബ്രദർമാരൊക്കെ ഇതൊക്കെ പഠിക്കാനായിട്ടൊരു താല്പര്യം കാണിക്കുന്നുണ്ടോ നിലവില്? ആ, ഞങ്ങളുടെ പ്രത്യേകിച്ച് ഇതിനകത്ത് പഠനത്തിൽ വലിയൊരു താല്പര്യം ഉണ്ടാവില്ല, അവരൊന്നും അങ്ങനെ ചെയ്യുന്നതല്ലോ. ചുവരൊക്കെ ചെയ്യുന്ന ഒരാളുകളുണ്ട്, നമ്മുടെ വർക്ക് കാണുന്നവരുണ്ട്, നോക്കാതെ പോകുന്ന ആളുണ്ട്. ഇപ്പൊ താല്പര്യമുള്ളവരാണെങ്കിൽ കൂടുതൽ നോക്കത്തുള്ളൂ. ഇതവിടെ ഒരു മാവ് നിന്നിരുന്നതാണ്, അത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പം അതിന്റെ കുത്തിയല്ല ആദ്യം കുത്തിയത് രൂപമാണ്. ഇത് കുത്തുമ്പോ എനിക്ക് ആകെ ഒരു ഉളിയോ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ഉളി കൊണ്ട് ചെയ്ത ഇതെല്ലാം. ഇത് ഒറ്റ മരത്തിൽ തന്നെയാണോ? ഒരു മരമായിരുന്നു, മാവിന്റെ ആയിരുന്നു. ഇതിപ്പോ എന്താണ് പുതിയ നിർമ്മിച്ചോണ്ടിരിക്കുന്നത്? ഇതിങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടാണ്, ഇതൊരു സെന്റ് ജോർജിനെ കുത്താനാണ് സത്യം ഞാൻ ഉദ്ദേശിച്ചത്. കാരണം സെന്റ് ജോർജിനെ കുത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് മനുഷ്യനുണ്ട്, പാമ്പുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ഒരു വർക്കാവുമായിരുന്നു. പക്ഷെ അതിനകത്ത് മുഴുപ്പൊക്കെ കുറവായതുകൊണ്ടും തടിയുടെ ക്വാളിറ്റി കുറവുള്ളതുകൊണ്ടും മുന്നോട്ട് നോക്കണം, പുതിയ ആശയം തേടുകയാണ്. യശോയുടെ ഒരു തല കുത്തി വരുന്നതാണ്, കുറെ കാലമായി. ഇനിയിപ്പോ അതിന്റെ ഒരു തോന്നണം ബാക്കി കുത്തി തീർക്കണമെങ്കിൽ. നമ്മുടെ ജോൺസൺ അച്ഛൻ ഗോതമംഗലത്ത് നിന്ന് വന്നതാണ്. പിന്നെ അഞ്ച് പ്രദേശം അവരിവിടെ ആശ്രമമൊക്കെ സന്ദർശിക്കാൻ വന്നതാണെന്ന്, അവരിങ്ങനെ പരിസരങ്ങളൊക്കെ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നല്ലേ. ജോൺസൺ അച്ഛനെ ഇവരെ കുത്തിക്കൊണ്ട് വന്നതാണ്. ജോൺസൺ വളരെ താങ്ക് യു വെരി മച്ച്. എന്റെ കൊത്തുവേലകളൊക്കെ കാണാൻ നേരത്ത് വന്നതാണ്. നല്ല കലാകാരമായിട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ നല്ല വായനാശീലം പ്രഭാതത്തിൽ തന്നെ എണീറ്റ് നേരത്തെ തന്നെ എണീക്കും, കാര്യങ്ങളൊക്കെ അന്നേരം വായിച്ചും പഠിച്ചും അത് ആവർത്തിക്കുകയും പഠിച്ച കാര്യങ്ങൾ അല്ലെ വായിച്ച കാര്യങ്ങൾ പിന്നെ ആവർത്തിക്കുകയും ഒക്കെ ചെയ്ത് നല്ല ശ്ലോകങ്ങളൊക്കെ ചെല്ലും. താഴെ വരുമ്പോൾ ചൊല്ലി കേൾപ്പിക്കാറുണ്ട് ഞങ്ങളെ. ഇത് ഗ്രോട്ടോ ആയിട്ട് തടിയെ ചെയ്തിരിക്കുന്നതാണ്, വെള്ളിലാവിൻ്റെ തടിയാലാണ് ചെയ്തിരിക്കുന്നത്. തുളച്ച് കയറ്റി രൂപങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോ ഇങ്ങനെ വെയിലും മഴയൊക്കെ കൊണ്ടുപോയി പ്രശ്നങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം തന്നെയാണ് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളിലാവും അങ്ങനെ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ പോകുമ്പോൾ മാറ്റാം. അതെ അല്ലേ, ഇതും അപ്പുറം കടന്നല്ല, അതുപോലെ കുത്തിയേക്കുന്നതാണ്. തടിയും കുറ്റികളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷികൾക്കായിട്ടുള്ളതാണ്, വേനൽക്കാലത്ത് വെള്ളം വെക്കുന്നതും അതുപോലെ തന്നെ തീറ്റയും വെക്കാറുണ്ട്, പഴമൊക്കെ വെക്കാറുള്ളതാണ്. അപ്പോൾ രാവിലെയൊക്കെ ഇത് ഇല്ലി മറ്റ് സൗകര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പക്ഷികളുണ്ട് ഇവിടെ. വൈകുന്നേരം ആകുമ്പോൾ രാവിലെയൊക്കെ ഒത്തിരി പക്ഷികൾ വരും. അപ്പോൾ ഞാൻ സാധാരണ പഴമൊക്കെ വെക്കാറുണ്ട്, നിറയെ പക്ഷികൾ വന്ന് എടുക്കാറുണ്ട്, ഒത്തിരി വന്ന് പക്ഷികൾ വന്ന് തിന്നാറുണ്ട്. പഴമൊക്കെ വെച്ചപ്പോൾ ഇതിങ്ങനെ ഒരു രണ്ട് പാറയൊക്കെ ആയി നിന്നിരുന്നപ്പം ഞാൻ അതിങ്ങനെ ഒരു സാധ്യത തോന്നി നമുക്കൊരു ഗ്രോട്ടോ ഉണ്ടാക്കാമല്ലോ. അപ്പം അങ്ങനെയാണ് ആ പാറയുടെ അവിടെ മാതാവിനെ വെക്കാനുള്ള ഒരു ഒരു സംവിധാനമൊക്കെ ചെയ്തു. അതുപോലെ നേരത്തെ തന്നെ കല്ല് പൊട്ടിച്ച് കൂടി ഒരു ചെറിയ കുളം ഉണ്ടാക്കി, ഇവിടെ ചേമ്പൊക്കെ പിടിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ നമ്മളെ മണ്ണൊക്കെ അടിച്ച് കുറച്ചുകൂടെ വൃത്തിയാക്കിയില്ല, മരങ്ങളെല്ലാം നേരത്തെ വെച്ചിരുന്നു. പിന്നീട് അതിൻ്റെ ചുവടെല്ലാം കിട്ടി വൃത്തിയാക്കി ഇത്തരം വിശാലമായിട്ടുള്ളൊരു സ്ഥലം കിട്ടി. അതിനുശേഷം ഈ പാറക്കിടയിൽ ഇവിടെ രണ്ട് പാറകളായിരുന്നു, അതിലെ ഒരു അപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഒരു വഴി ഉണ്ടാക്കാൻ വേണ്ടി ഇത് പൊട്ടിച്ച് പാറ പൊട്ടിച്ച് അതിനകത്തൂടെ ഒരു വഴിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ ആ സമയത്താണ് ഇവിടെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഒരു കിടകണ്ട അവിടെ നമ്മുടെ ഗവസപിതാവിൻ്റെ ഒരു ചെറിയ ഗ്രോട്ടോ പോലെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഗുഹയായില്ലേ? പിന്നെ ഇതൊരു ഗുഹ പോലെയായി. നമ്മൾ കല്ല് പൊട്ടിച്ചെടുത്താണ് ഇതെല്ലാം, പൊട്ടിച്ച് രണ്ട് പാറയായിരുന്നു, അതിൻ്റെ ഒരു പാറ പൊട്ടിച്ചാണ് പൊട്ടിച്ചാണ് നമ്മൾ ഇതിനെ നടക്കാനുള്ള ഒരു വഴിയാക്കി. അപ്പം അങ്ങനെ നമുക്ക് ഇതിലെ സ്റ്റെപ്പൊക്കെ കിട്ടി ഇപ്പുറത്തെ പാറയുടെ ഇപ്പുറത്തെ സൈഡിൽ വരാനും ആയിട്ടുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയത്. ഇതെല്ലാം ഇങ്ങനെ വെറുതെ കിടന്ന സ്ഥലമാണ്, നമ്മൾ ഈ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് മണ്ണൊക്കെ കുറേ ഇട്ടും ഉണ്ടായിരുന്ന മണ്ണൊക്കെ സംരക്ഷിച്ചുമൊക്കെയാണ് നമ്മളിത് ചെയ്തത്. എന്തുണ്ടായിരുന്നു അതിനെ നമ്മളൊന്ന് മേക്കപ്പ് ചെയ്തെടുത്തു മനോഹരമാക്കി എന്നുള്ളതാണ്. ശരിക്കും വല്ലാത്തൊരു കുളിർമയാണ് പാറക്കിടയിൽ. അതെ, അതിനകത്തോട് വരുമ്പോൾ ആ പാറക്കിടയിലൂടെ വരുമ്പോഴാണ് നല്ല എപ്പോഴും കാറ്റുണ്ട് അതിനകത്ത്. പിന്നെ വൈകുന്നേരങ്ങളൊക്കെ ഇത് വളരെ മനോഹരമാണ് ഇവിടെ ഇരിക്കാൻ. ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ ജീസസ് യൂത്തിലെ കുറച്ച് പിള്ളേരെ
അവരിത് കണ്ട് ഇവിടെ വന്നു കരിമ്പനിന്ന് ഇവിടെ വന്ന് കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞ് വന്നു. അവരങ്ങനെ ഇരിക്കുന്ന കണ്ടു വൈകുന്നേരം. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ആൾക്കാർ എത്താൻ തുടങ്ങിയതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ വെഞ്ചരിപ്പ് കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞതല്ലേ. അതിലെ പോകുന്നവരൊക്കെ ചിലർ കയറി ഇരിക്കാറുണ്ട് അവിടെ. ഒരു ശാന്തതയൊക്കെ ഉണ്ടല്ലോ അവിടെ. ഇപ്പൊ ഈ ഗ്രോട്ട ഇരിക്കുന്ന സ്ഥലത്തിന് എന്താ പേര് പറയുന്നത്? മര്യാപുരം. മര്യാപുരം തന്നെ. ഇപ്പം ശരിക്കും ആ വൃക്ഷമൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു സാധ്യതയാണ് നമ്മൾ ചെയ്തത്. വേറെ ഒന്നും ഇതിൽ അഡീഷണൽ പിടിപ്പിച്ചില്ല. പിന്നെ ഇങ്ങനെയുള്ള വേലി പിടിപ്പിച്ചതൊക്കെ ഉള്ളൂ, കെട്ടിപ്പിടിപ്പിച്ചതൊക്കെ ഉള്ളൂ.